അമരമ്പലത്തെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഗംഭീരമാണ്. എന്നാൽ മാലിന്യം സൂക്ഷിക്കുന്നതിന് മതിയായ സൗകര്യമില്ല. മലപ്പുറം ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ 10 പഞ്ചായത്തുകളിൽ 4 സ്ഥാനത്താണ് അമരമ്പലം ഹരിതകർമ്മസേന. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ KCB ഓഫീസിനും കുടുംബശ്രീ ഓഫീസിനും സമീപത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ടാർപോളിൻ വലിച്ചു കെട്ടിയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യം തിരിച്ച് ഗ്രീൻ വേംസ് കമ്പനിക്ക് കൈമാറുന്നത്. സർക്കാർ ഓഫീസുകളിലേക്ക് എത്തുന്ന ആളുകൾക്കും മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടതിനാൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതി വ്യാപകമാണ്. 2 മാസം കൂടുമ്പോൾ ഒരുപാടിൽ 2 ദിവസം എന്ന രീതിയിലാണ് ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കുന്നത്. ഇതിനു പുറമെ പൂക്കോടുംപാടം അങ്ങാടിയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തിരിഞ്ഞ് വേർതിരിക്കാൻ പോലും സ്ഥലമില്ലാതെ വീർപ്പുമുട്ടി കഴിയുമ്പോഴാണ് നിലവിലെ 14 ജീവനക്കാർക്ക് പുറമെ പുതിയ 5 ആളുകളെ കൂടി നിയമിക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത്. ബസ് ചിലവും ഭക്ഷണവും കഴിഞ്ഞാൽ മിച്ചം വെച്ച് കിട്ടുന്ന തുച്ഛമായ സംഖ്യയാണ് ഇവരുടെ വേതനം. പുതിയ സ്ഥലം കണ്ടെത്തി ഗോഡൻ നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയെങ്കിലും സ്ഥലം കണ്ടെത്താൻ ഇതുവരെ ശ്രമിക്കുകയോ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. പഞ്ചായത്തിന്റെ എല്ലാ സേവനങ്ങളും ലഭിക്കാൻ ഹരിതകർമ്മസേന റെസിപ്റ്റ് വേണമെന്നിരിക്കെ ആളുകൾ ഹരിതകർമ്മസേനയുമായി സഹകരിച്ചുകൊണ്ട് പരമാവധി മാലിന്യങ്ങൾ കൈമാറി സഹകരിക്കുമ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ നിസ്സംഗത. ഹരിതമിത്രം മോണിറ്ററിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ QR കോഡ് പതിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പഞ്ചായത്ത് മിനുക്കു പരിപാടികളുമായി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന തിരക്കിലാണെന്ന ആക്ഷേപവും രൂക്ഷമാണ്. വെയിലും മഴയും നോക്കാതെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഉപജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഹരിതകർമ്മസേനാംഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പൂക്കോടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.